Good morning to all. Okay, today we discuss about our English class. Okay, so we discuss about English in the next chapter. Next chapter is the lesson. That is chapter 4, Riya's Day at School. That is chapter 4, Riya's Day at School. That is സ്കൂളിലേക്ക് പാഠമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവരും നമ്മുടെ ലൈഫിൽ എന്തുണ്ട്, നമുക്കൊരു നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന ദിവസം നമുക്ക് എന്തായിരിക്കും, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ കാണുന്ന ദിവസമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും എന്താണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങളുണ്ട് അല്ലെ, ഓരോരോ എന്താ പ്രത്യേകതകളുണ്ട്. അപ്പൊ ചില കുട്ടികൾ എന്തായിരിക്കും വളരെ കരച്ചിലേക്കുമ്പോഴും ഒക്കെ ആയിരിക്കും, ചില കുട്ടികളുടെ പ്രത്യേകത എന്താണ് വളരെ എക്സൈറ്റഡ് ആയിരിക്കും അല്ലെ, ഭയങ്കര സന്തോഷമായിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. എന്താണ് അല്ലെ, ഫ്രണ്ട്സ് ആരൊക്കെ ആയിരിക്കും, അതുപോലെ ടീച്ചേഴ്സ്, സ്കൂൾ എങ്ങനെയായിരിക്കും, സ്കൂൾ ബാഗിനെ കുറിച്ചും അല്ലെ, അതുപോലെയുള്ള എന്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും എല്ലാവരും എന്ത് ഇവിടേക്ക് വരുന്നത്, ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു അതായത് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തന്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ടുള്ള റിയയുടെ സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ഡേയെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തില് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ എതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, റിയ എന്ന് പറഞ്ഞ കുട്ടി എന്താണ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വെക്കേഷൻ ആഘോഷിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് സ്കൂളിലേക്ക് വരുന്ന ഒരു ദിവസം. അവൾ വളരെ എക്സൈറ്റഡ് ആണ്, എക്സൈറ്റഡ് എന്താണ് വളരെ ആകാംക്ഷയോടെയാണ് അവള് സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, എല്ലാവർക്കും എന്തുണ്ട് ലൈഫിൽ ഒരു ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. ഓക്കെ, ഡു യു റിമെമ്പർ ദ ഫസ്റ്റ് ഡേ സ്കൂൾ, അതായത് ഓർമ്മയുണ്ടോ നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഏ, നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നോ, അതോ നിങ്ങൾ ഭയങ്കര കരച്ചിലായിരുന്നോ അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഒരു ഫസ്റ്റ് ഡേ അല്ലെ സ്കൂളിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? ആ അമ്മയൊക്കെ വിട്ട് അല്ലേ സ്കൂളിലേക്ക് വരുമ്പോ പുതിയ ഡ്രസ്സ് അല്ലെ, ബാഗ് അല്ലെ, അങ്ങനെയുള്ള എന്താണ് വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് സ്കൂളിലേക്ക് വരുന്നത് അല്ലെ. അങ്ങനെ എന്താണ് ഗെയിം, അങ്ങനെ എന്താണ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ റീ എന്ത് ചെയ്യാണ് സ്കൂളിലേക്ക് വരുവാണ്. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതായിരുന്നെങ്കിൽ ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, എന്താണ് ഡു യു റിമെമ്പർ ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ സ്കൂൾ, നിങ്ങൾ ആദ്യം സ്കൂളിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ അത് എന്താണെന്ന് എന്ത് ചെയ്യാം ആ പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ നോക്കി നിങ്ങൾ എന്താണ് സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താണ് എക്സൈറ്റഡ് ആയിരുന്നു, അതോ ആ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അമ്മയൊക്കെ ആ കുട്ടിങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കരച്ചിലായിരുന്നോ വളരെ ഹാപ്പി ആയിട്ടായിരുന്നോ അതോ എക്സൈറ്റഡ് ആയിരുന്നോ എന്നുള്ളത് ആ എന്താണെന്ന് നിങ്ങൾ പറയാം കേട്ടോ. അടുത്ത വ്യക്തി ഡു യു ലൈക്ക് ടു ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ യുവർ വെക്കേഷൻ ഗെറ്റ് ഓവർ അല്ലേ, അതായത് നിങ്ങൾ എന്താണ് വെക്കേഷനെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ അല്ലേ, ആ ഒരു അവസ്ഥ നിങ്ങൾ വളരെ സന്തോഷമായിരുന്നു. ഹൗ ഡു യു ബാക്ക് യുവർ ബാക്ക് അല്ലേ, അതുപോലെ നിങ്ങൾ എന്താണ് നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് ബാഗ് പാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, എന്തുകൊണ്ടാണ് പുതിയ ബാഗാണ് അല്ലേ, അതുപോലെ ബുക്സ് ഒക്കെ എന്താണ് നല്ല പുതിയ ബുക്കുകൾ ആ പെൻസിൽസ് ബോക്സ് അല്ലേ, അതുപോലെ ടിഫിൻ ബോക്സ് ഒക്കെ എന്താണ് പുതിയതായിട്ട് വളരെ എക്സൈറ്റഡ് ആണ്, ബാഗ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ പിന്നെ എന്ത് ചെയ്യും ആ അതിൻ്റെ ഉള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറയും അല്ലേ. അപ്പൊ ആദ്യത്തെ ദിവസം എന്താണ് നിങ്ങൾ ബാഗ് ഒന്ന് ഭയങ്കര കേരളയായിരിക്കും, നിങ്ങൾ തറയെ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര നിങ്ങൾ എന്ത് ചെയ്യും അതിനെ ആ സ്നേഹിക്കും അല്ലേ, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ആ ബാഗ് ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. Is Riya's birthday at school, help her pack her bag, serve the things he needs to carry to school. അല്ലേ, നമ്മുടെ എന്താണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ റിയയുടെ ആദ്യത്തെ ദിവസമാണ് അല്ലേ, വെക്കേഷൻ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മുടെ റിയ സ്കൂളിലേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ സ്കൂളിലേക്ക് വരാനായിട്ടുള്ള കുറച്ച് എന്താ ബാഗ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പിച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ബാഗിൽ കൊണ്ടുവരേണ്ടതുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് സെർവ് ചെയ്യണം കേട്ടോ. ബാഗിൽ എന്തൊക്കെ സാധനങ്ങളാണ് സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആ പിക്ചർ നോക്കാം, ആ പിക്ചർ നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ബാഗിൽ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റിയെ ഒന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ബാഗിനകത്ത് വെക്കണം എന്നത് എന്ത് ചെയ്യാം, റിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് ആ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാഗിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ എന്ത്
The summer vacation was over. It was the time to back to school. Rhea was very excited to meet her friends. She had not seen them during the vacation. She could not sleep thinking about her first day in grade 1 at school. The summer vacation was over. It was the time to back to school. സമയമായി റിയ വാസ് വെരി എക്സൈറ്റഡ് ടു മീറ്റ് ഹർ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ റിയ എന്താണ്, വളരെ എക്സൈറ്റഡ് ആണ് അല്ലേ, തന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കാണാൻ പോവാണ് അല്ലേ. ഇതുവരെ നമ്മള് വെക്കേഷൻ ആയിട്ട് എന്ത് ചെയ്തില്ല, ഫ്രണ്ട്സിനെ ഒന്നും കണ്ടില്ല, അവരുടെ കളിച്ചില്ല, സംസാരിച്ചില്ല അല്ലേ. അപ്പൊ അവരെ കാണാനായിട്ട് നമ്മുടെ റിയ എന്താണ് വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ആകാംക്ഷയോടെയാണ് റിയ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്നും അല്ല, കരച്ചിന് വേപ്പം ഒന്നും ഇല്ല നമ്മുടെ റിയ. റിയ എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്, അതുപോലെ എന്താണ് റിയ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, റിയ വാസ് വെരി എക്സൈറ്റഡ് ടു മീറ്റ് ഹർ ഫ്രണ്ട്സ്. ഷീ ഹാഡ് നോട്ട് സീൻ ദം ഡ്യൂറിംഗ് ദ വെക്കേഷൻ. ബസ്
ക്ലാസ് ടൈം ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഗ്രൗണ്ടിൽ പ്രചോദിക്കുന്ന നമ്മളുടെയും ക്ലാസ്സിലേക്ക് വരും അങ്ങനെ എന്ത് ചെയ്തു അതിനുശേഷം അവർക്ക് ടീച്ചർ എന്ത് ചെയ്തു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരയ്ക്കാൻ നിങ്ങൾക്ക് എന്താ ഇഷ്ടം ആ ഒരു പിക്ചർ വരയ്ക്കാൻ എല്ലാവരോടും ടീച്ചർ ആവശ്യപ്പെട്ടു അല്ലേ അപ്പോൾ മാർക്സ് ഡേ ആയതുകൊണ്ട് പിക്ചർ വരയ്ക്കുക പാട്ട് പാടുക കഥ പറയുക അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്ത് ടീച്ചർ എന്താ നെക്സ്റ്റ് കൊടുത്തത് ആ ഇഷ്ടമുള്ളൊരു പിക്ചർ വരയ്ക്കാനായിട്ട് അവരോട് പറഞ്ഞു Okay, they are drawing the picture of her daddy. Her friends have then draw the picture of aeroplane. The teacher appreciate each one's draw. Play. The teacher appreciate each one draw. Play. अदायर नाना आ ये तंदे टेडी ये टेडी का पिक्चर हमने फेवर किया था टेडी का पिक्चर ना रिये वाले चलते अब कोने अपना फ्रेंड आया है ना इधर आ और एरोप्लेन पिक्चर വരച്ചു അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്തു അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിക്ചർ അവര് വരച്ചു ടീച്ചർ എന്ത് ചെയ്തു ഓരോ കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് അവരുടെ പിക്ചർ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു എല്ലാ കുട്ടികളും അവരുടെ കഴിവിനനുസരിച്ചല്ലേ വരയ്ക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു എല്ലാ കുട്ടികളും ടീച്ചർ എന്ത് ചെയ്തു ആ ടീച്ചർ അഭിനന്ദിച്ച് എല്ലാ കുട്ടികളും നല്ല ബെസ്റ്റ് ആയിട്ടൊക്കെ വരച്ചു എല്ലാവരും മെഡിക്കലാണെന്ന് കണ്ടു ചെയ്തു ആ റിയൽ ടീച്ചർ എന്നിങ്ങനെ പറഞ്ഞത് എല്ലാ കുട്ടികളും അവരുടെ പിക്ചർ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു അവരെല്ലാവരെയും ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്തു The bell had it was time for students to pack their bag and go home. അതായത് നെക്സ്റ്റ് ബെൽ അടിക്കുമ്പോൾ എന്താണ് ടൈം പറഞ്ഞത് എന്താണ് ആ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ് അല്ലേ അപ്പൊ എന്ത് ചെയ്യും വീട്ടിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ബാഗെല്ലാം നീങ്ങും അല്ലെങ്കിൽ ബുക്ക് എല്ലാം എടുത്ത് വെച്ച് ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് വെച്ച് അല്ലേ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യും എല്ലായിടത്തും എന്ത് ചെയ്യും അറേഞ്ച് ചെയ്ത് വെക്കും അല്ലേ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായി നമ്മൾ എന്ത് ചെയ്തു ബാഗെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും സ്കൂളിൽ നിന്ന് ബസ്സിലേക്ക് കയറി പോകുന്നപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും പരസ്പരം എന്ത് ചെയ്യും ടാറ്റോ അല്ലേ ബൈ പറയും പരസ്പരം എന്ത് ചെയ്യും ആ ഒരു പരസ്പരം ബൈ പറഞ്ഞിട്ടല്ലേ നമ്മൾ തിരിയുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ആ ഫ്രണ്ട്സുകളൊക്കെ ബാഗ് അറേഞ്ച് ചെയ്ത് നമ്മൾ ബസ്സിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ആ പരസ്പരം ബൈ സീ യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരസ്പരം എന്ത് ചെയ്യും ആ വിഷ് ചെയ്യാറുണ്ട് അല്ലേ എന്ത് ചെയ്യും ഇങ്ങനെ ആ ബൈ പറഞ്ഞിട്ട് എന്ത് ചെയ്തു നെക്സ്റ്റ് ദിവസം നമുക്ക് കാണാം അല്ലേ നെക്സ്റ്റ് ദിവസം വീണ്ടും നമുക്ക് സ്കൂളിലേക്ക് വരാൻ ഒരു പ്രതീക്ഷയോട് എന്ത് ചെയ്തു നമ്മുടെ റിയ എന്ത് ചെയ്തു വീട്ടിലേക്ക് പോയി അല്ലേ ഇഷ്ടപ്പെട്ട റിയയുടെ ഫസ്റ്റ് ഡേ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലേ വളരെ എക്സൈറ്റഡ് ആയിരുന്നു വളരെ ഹാപ്പി ആയിരുന്നു ആരെന്ന് പറയുന്നത് നമ്മുടെ റിയ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ നിങ്ങൾ എന്തായിരിക്കണം സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് വളരെ ഹാപ്പി ആയിരിക്കണം വളരെ എക്സൈറ്റഡ് ആയിരിക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നാളായില്ലേ സ്കൂളിലേക്ക് വന്നിട്ട് അല്ലേ ഒരുപാട് നാളായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ കാണാൻ ടീച്ചറിനെ കാണാൻ അല്ലേ അപ്പൊ നിങ്ങൾ സ്കൂളിൽ കളിക്കാനൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലേ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നുണ്ട് അല്ലേ സ്കൂളിലേക്ക് വരണം എന്നൊക്കെ ഒരു സ്കൂളിൽ വന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുക ഇതൊക്കെ വളരെ എന്താണ് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കണം അല്ലേ വളരെ ഹാപ്പി ആയിരിക്കണം കേട്ടോ ഇങ്ങനെ നമ്മുടെ റിയയുടെ ഒരു ഫസ്റ്റ് ഡേ വന്ന എന്താണ് വളരെ സന്തോഷവതിയായിരുന്നു അല്ലേ റിയ വന്നെന്താണ് വളരെ ഹാപ്പി ആയിരുന്നു വളരെ എക്സൈറ്റഡ് ആയിരുന്നു അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ആ വളരെ ഹാപ്പി ആയിരിക്കണം വളരെ എക്സൈറ്റഡ് ആയിരിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ പേരൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ സ്റ്റോറി ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് റീഡ് ചെയ്യണം അതിനുശേഷം ടീച്ചർ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് ഈ ഒരു പഠിത്തിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ തരും അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ ഫസ്റ്റ് ടീച്ചർ ആകുമ്പോൾ ഒന്നും കൂടെ ലെസൺ വായിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ പെൻസിൽ ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് ലെസൺ ഒന്ന് വായിക്കണം കേട്ടോ ഓക്കെ ഇപ്പൊ എല്ലാവരും പെൻസിൽ വെച്ച് ടീച്ചർ വായിക്കുന്നതനുസരിച്ച് ടച്ച് ചെയ്ത് പോണം കേട്ടോ The summer vacation was over. It was the time to back to school. Riya was very excited to meet her friends. She had not seen them during the vacation. She could not sleep thinking about her first day in grade 1 at school. റിയാൻ പറയുന്നത് വെക്കേഷനെ കഴിഞ്ഞിട്ട് എന്താണ് സ്കൂളിലേക്ക് വരുവാണ് അപ്പൊ അവളെന്താണ് സ്കൂളിൽ വരുന്നതിനെ കുറിച്ച് തന്റെ ഫ്രണ്ട്സിനെ കാണുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ അന്നത്തെ ദിവസം അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല പിറ്റേന്ന് മോർണിംഗ് ആയില്ലേ നെക്സ്റ്റ് മോർണിംഗ് ഷി വാസ് വെയിറ്റിംഗ് ഫോർ ഹർ യെല്ലോ ബസ് ടു അറൈവ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് അറൈവ് അറ്റ് ദ യൂഷ്വൽ ടൈം ഓൾ ദ ചിൽഡ്രൻസ് ഇൻ ദ ബസ് വെയർ ഡ്രസ്സസ് ഇൻ എ സ്കൂൾ യൂണിഫോം ഷി മെറ്റ് ഹർ ബസ് ഫ്രണ്ട് ടിയ ഷീ ലുക്ക്
excited too. The teacher made them do some puzzles. Then she read out the story to them. She also gave them some time to eat their snacks. After that, she let them go to the school ground to play. Priya played hide and seek with her friends. After coming back to class, the teacher asked the students to draw their favorite things. Priya drew the picture of the teddy. Her friend Sam drew the picture of aeroplane. The teacher appreciated each of one role. Okay, the teacher made them do some puzzles. Then she read out the story to them. She also gave them the time to eat their snacks. After that, she let them go back to school. Dog played to Priya played hide and seek with her friends. വീണ്ടും അവർ ക്ലാസ് ആരംഭിച്ചു. വീണ്ടും ടീച്ചർ എന്ത് ചെയ്തു, അവർക്ക് അവരോട് എന്തെങ്കിലും പിക്ചർ വരയ്ക്കാനൊക്കെ ആവശ്യപ്പെട്ടു. അവരെന്ത് ചെയ്തു, അവർക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പിക്ചറുകൾ അവർ വരയ്ക്കാനായിട്ട് തുടങ്ങി. ആ ടീച്ചർ എന്ത് ചെയ്തു, ഓരോ കുട്ടികളെ അവരുടെ പിക്ചറുകൾ കണ്ടിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് ബെല്ല് അടിച്ചു. അപ്പൊ എന്തിനുള്ള ബെല്ലാണ്, അവരുടെ ബാഗിലൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള ടൈമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു, പരസ്പരം ബൈ പറഞ്ഞു അല്ലേ. ബൈ പറഞ്ഞിട്ട് എന്താ, നാളെ കാണാനുള്ള പ്രതീക്ഷ കൂടി അവരെന്ത് ചെയ്തു, വീട്ടിലേക്ക് മടങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റോറി ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇപ്പൊ എല്ലാവരും സ്റ്റോറി റീഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ കുഡ് നോട്ട് റിയ സ്ലീപ് അറ്റ് നൈറ്റ്. എന്തുകൊണ്ടാണ് റിയയ്ക്ക് ആ രാത്രി ഉറക്കം വന്നില്ല അല്ലേ. അവൾക്ക് സ്കൂളിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും റിയയ്ക്ക് ഉറക്കം വരാഞ്ഞത്, അവൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ. സ്കൂളിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് വളരെ എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അന്നത്തെ ദിവസം തലേ ദിവസം അവൾക്ക് ഉറങ്ങാനായിട്ട് കഴിയാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കുഡ് നോട്ട് റിയ സ്ലീപ് അറ്റ് നൈറ്റ്. എന്താണ് വൈ കുഡ് നോട്ട് റിയ സ്ലീപ് അറ്റ് നൈറ്റ്. അപ്പൊ അതിന്റെ ആൻസർ ചോദിച്ചിട്ട് ബോർഡിന് തരും. അതെന്ത് ചെയ്യാ, ആൻസർ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ടെക്സ്റ്റ് നോക്കി ക്വസ്റ്റ്യൻ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാ, ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻ എന്താണ്, വൈ കുഡ് നോട്ട് റിയ സ്ലീപ് അറ്റ് നൈറ്റ്. എന്തുകൊണ്ടാണ് റിയയ്ക്ക് ആ രാത്രി ഉറങ്ങാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ ചോദിച്ചിട്ട് ബോർഡിന് തരും. അത് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ, ആൻസർ നോട്ട്ബുക്കിലോട്ട് എഴുതുക കേട്ടോ. ഓക്കെ. Priya was thinking about her first day in
grade 1 at school. Riya was thinking about her first day in grade 1 at school. Question of the day. Why could not Riya sleep at night? Why could not Riya sleep at night? Pansabarne, Riya was thinking. About her first day. Dana, Riya was thinking about her first day in Dana, grade 1 at school. Pansabarne, Riya was thinking. About her first day in grade 1 at school. Dana, grade 1 at school. Okay, what about me? Riya was thinking about her first day in grade 1 at school. Not ready day? Riya was thinking about her first day in grade 1 at school. അവളുടെ സ്കൂളിലേക്കുള്ള ആദ്യത്തെ ദിവസം അല്ലെ, ഒന്നാം ക്ലാസ്സിലേക്ക് പോവാണ്. അവളുടെ ആ ക്ലാസ്സിലേക്കുള്ള ഒന്നാം ക്ലാസ്സിലേക്കുള്ള ആദ്യത്തെ ദിവസത്തെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആണ് അല്ലെ. അതുകൊണ്ട് പറയാം, റിയ വാസ് തിങ്കിങ് അബൌട്ട് ഹർ ഫസ്റ്റ് ഡേ ഇൻ ഗ്രേഡ് 1 അറ്റ് സ്കൂൾ. എന്നിട്ട് പറഞ്ഞേ, റിയ വാസ് തിങ്കിങ് അബൌട്ട് ഹർ ഫസ്റ്റ് ഡേ ഇൻ ഗ്രേഡ് 1 അറ്റ് സ്കൂൾ. ഒന്ന് വീടിയേ, റിയ വാസ് thinking about her first day in grade 1 at school. Question number 3. Why could not Riya sleep at night? എന്തുകൊണ്ടാണ് റിയയ്ക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? Riya was thinking about her first day. Riya was thinking about her first day in grade 1 at school. First day in grade 1 at school. Riya was thinking about her first day in grade 1 at school. Who did she meet in the
school bus ile aare meet cheyidathu T enna parayan she met Tia in the school bus enna parayane she met Tia in the school bus enna parayane she met Tia in the school bus namma parayippa thanne namukku padikka alle parayana namukku thanne namukku padikka padichu kodana parayane she met Tia in the school bus enna parayane she met Tia in the school bus enna parayane she met Tia in the school bus enna she met Tia in the school bus enna parayane she met Tia in the school bus payi rendu question answer nalla kiya nannayittu padikkanam ketta appo nammude second question endana first question endana nu ellaa parayalo appo english inde chapter inde peru ezhuthuka rendu question ezhuthuka ee answer ezhuthuka ketta appo nannayittu अब नेक्स्ट
നെക്സ്റ്റ് എന്താണ് ആ മൈ ബ്രദർ ഈസ് ഡാൻസ് മ്യൂസിക് അപ്പോൾ മ്യൂസിക് കേൾക്ക കേൾക്ക എന്നൊരു ആക്ഷൻ ആണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ആ മൈ ബ്രദർ ഈസ് ലിസണിംഗ് മ്യൂസിക് എന്ന് പറയാം മൈ ബ്രദർ ഈസ് ലിസണിംഗ് മ്യൂസിക് ലിസണിംഗ് മീൻസ് എന്താണ് ആ പാട്ട് കേൾക്ക Rohan is acting like a clown.
Rohan is acting like a clown. Spelling padne A C T I N G. Enna parayam A C T I N G acting. Enna parayam Rohan is acting like a clown. പഞ്ച് ആക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ അവിടെ നമ്മൾ അതനുസരിച്ച് പിന്നെ ഏ പോകുമ്പോൾ ടീച്ചർ പറഞ്ഞുതരാം. ഐ ആം ഡ്രിങ്കിങ് വാട്ടർ. പറഞ്ഞേ ഐ ആം ഡ്രിങ്കിങ് വാട്ടർ. മൈ ബ്രദർ ആ ലിസണിങ് മ്യൂസിക്. മൈ ബ്രദർ ലിസണിങ് മ്യൂസിക്. അടുത്ത് പറഞ്ഞേ ഹി ലവ്സ് വാച്ചിങ് ടെലിവിഷൻ. എന്താണ് ഹി ലവ്സ് വാച്ചിങ് ടെലിവിഷൻ. Next one, the cat is jumping over the wall. Remember, the cat is jumping over the wall. Next one came. Rohan is acting like a clown. Rohan is acting like a clown. പഞ്ച് ആക്ഷൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ആക്ഷൻ വേർഡ്സ് ഒന്നും കൂടെ സ്പെല്ലിംഗ് പറഞ്ഞ് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ വേർഡ് എന്താണ്? ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് എന്താണ്? കുടിക്കുക അല്ലേ. നമ്മളൊക്കെ കുടിക്കുമ്പോൾ ഡ്രിങ്കിങ് ആണ് പറഞ്ഞത്. അപ്പൊ എന്താ സ്പെല്ലിംഗ് പറഞ്ഞേ? ഡി ആർ ഐ എൻ കെ ഐ എൻ ജി എന്നാണ് ഡ്രിങ്കിങ്. എന്താണ് ഡ്രിങ്കിങ് സ്പെല്ലിംഗ് എന്നാണ് പറഞ്ഞേ? ഡി ആർ ഐ ഡി ആർ ഐ N K I N G എന്താണ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞേ. D R I N K I N G എന്താണ് ഡ്രിങ്കിങ്. നെക്സ്റ്റ് ഓക്കെ, ലിസണിങ് എന്താണ് ലിസണിങ് സ്പെല്ലിംഗ് പറഞ്ഞേ. L I S T E N I N G എന്താണ് ലിസണിങ് എന്നാണ് പറഞ്ഞേ. L I S T E N-I-N-G ഇവിടെ ലിസണിങ്. നെക്സ്റ്റ് എന്താണ്? വാച്ചിങ് എന്താണ്? വാച്ചിങ് സ്പെല്ലിംഗ് പറഞ്ഞേ. ഡബ്ല്യു എ ടി സി എച്ച് ഐ എൻ ജി എന്താണ് വാച്ചിങ് അല്ലേ. നിരീക്ഷിക്കാൻ കാണുക എന്ന് പറയുന്നതല്ലേ വാച്ചിങ് എന്ന് പറയും. സ്പെല്ലിംഗ് എന്താണ്? കേൾക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വാച്ചിങ് എന്താണ് സ്പെല്ലിംഗ് പറഞ്ഞേ? ഡബ്ല്യു എ ടി സി എച്ച് ഐ എൻ ജി വാച്ചിങ്. അതുപോലെ എന്ത് ചെയ്യാം, നമ്മുടെ ജീക്കൻ നോട്ട്ബുക്കിലൂടെ ഒന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതി പഠിക്കാം കേട്ടോ. എഴുതി പറഞ്ഞ് എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ജീക്കെയും ഇംഗ്ലീഷും നന്നായിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, താങ്ക് യു.